പൌരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വിഷയത്തിൽ നിയമപ്രശ്നം ഉന്നയിച്ചതും ചർച്ച നയിച്ചതും ശശി തരൂരാണ്. അന്ന് തരൂരിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന വാദത്തിലൂന്നി പ്രസംഗിച്ചത് കപിൽ സിബലാണ്. രാഹുൽഗാന്ധി ഇത് സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 സംസ്ഥാനങ്ങളിൽ 16 കേസുകളാണ് രാഹുൽഗാന്ധിക്കെതിരെ ഇതിന്റെ ഭാഗമായി ഫയൽ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ CAA നിയമം പാർലമെന്റ് പാസാക്കുന്ന സമയത്ത് കോൺഗ്രസ് MPമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയായിരുന്നു. അവര് ഇത് ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെന്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ്. ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ പി സാമുവലിനെ മാറ്റി. ജില്ലയുടെ പുതിയ കളക്ടറായി അലക്സ് വർഗീസ് ചുമതലയേറ്റു. രാവിലെ 10 മണിയോടെയാണ് കളക്ടറേറ്റിലെത്തി അദ്ദേഹം ചുമതലയേറ്റത്. നിലവിൽ അർബൻ അഫയേഴ്സ് ഡയറക്ടറായിരുന്നു അലക്സ് വർഗീസ്. 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. കൊല്ലം സ്വദേശിയാണ് അലക്സ് വർഗീസ്.